ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ഒരു തൈര് വട ഉണ്ടാക്കിയാലോ? ഇനി നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കാം. 2 കപ്പ് കുതിർത്ത ഉഴുന്ന് മിക്സിയുടെ ജാറിൽ പേസ്റ്റ് പരുവത്തിൽ അല്പം വെള്ളം ഒഴിച്ച് നന്നായി അരച്ചെടുക്കണം. ഈ മിക്സ് കൈകൊണ്ട് ഇതുപോലെ നന്നായി ഇളക്കി കൊടുക്കണം. ഒരു ഫ്ലഫി പരുവമാകണം. അപ്പോൾ നമ്മുടെ വട നല്ല പെർഫെക്റ്റായി കിട്ടും. ഈ മിക്സിലേക്ക് ചെറുതായി അരിഞ്ഞ പച്ചമുളകും ഇഞ്ചിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് ചൂടായ എണ്ണയിൽ ചെറിയ തീയിൽ വറുത്തെടുക്കാം. തൈര് വടയ്ക്ക് സാധാരണയായി റൗണ്ട് ഷേപ്പിലുള്ള വടകളാണ് ഉണ്ടാക്കുന്നത്. വറുത്തു വെച്ച വട ആറുമ്പോൾ ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് വെച്ച തണുത്ത വെള്ളത്തിലേക്കിട്ട് 10 മിനിറ്റ് മൂക്കി വയ്ക്കണം. ഇതേ സമയം നമുക്ക് ഇതിനാവശ്യമായ ചട്നി തയ്യാറാക്കാം. ടാമറിൻ ചട്നി തയ്യാറാക്കുന്നതിനായി ഒരു വലിയ നാരങ്ങാ വലുപ്പത്തിൽ പുളിയെടുത്ത് അതിലേക്ക് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാനായി വെക്കണം. അതിലേക്ക് 1 ടീസ്പൂൺ ജീരകവും 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് നന്നായി തിളപ്പിച്ച് കുറുകി വരുമ്പോൾ അരിച്ചു മാറ്റി വെക്കാം. നമ്മുടെ ടാമറിൻ ചട്നി റെഡിയായി കഴിഞ്ഞു. 10 മിനിറ്റിന് ശേഷം കുതിർത്തു വെച്ച വടകൾ വെള്ളത്തിൽ നിന്നും സ്ക്യൂസ് ചെയ്ത് മാറ്റിവെക്കണം. ഗ്രീൻ ചട്നി റെഡിയാക്കുന്നതിനായി ഒരു ജാറിലേക്ക് 1 കപ്പ് പുതിനയിലയും 1/2 കപ്പ് മല്ലിയിലയും പച്ചമുളകും അല്പം ഇഞ്ചിയും 2 വെളുത്തുള്ളിയും നാരങ്ങാ നീരും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി അരച്ചെടുക്കണം. ഇനി ഇതിനാവശ്യമായ തൈര് റെഡിയാക്കി എടുക്കാം. അതിനായി അധികം പുളിയില്ലാത്ത തൈരാണ് എടുക്കുന്നത്. തൈരിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെക്കണം. ഇപ്പോൾ നമുക്ക് ദഹി വടയ്ക്ക് ആവശ്യമായ വടയും ഗ്രീൻ ചട്നിയും തൈരും ടാമറിൻ ചട്നിയും റെഡിയായി കഴിഞ്ഞു. ഇനി ഇത് നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. ഒരു ബൗളിൽ വട വെച്ച് അതിന് മുകളിൽ തൈര് മിക്സ് ഒഴിച്ച് പിന്നെ ഗ്രീൻ ചട്നിയും ടാമറിൻ ചട്നിയും ഒഴിച്ച് സെറ്റ് ചെയ്യാം. ഈ മിക്സ് അകത്തേക്ക് കയറുന്നതിനായി വട ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും. അവസാനമായി അല്പം പോംഗ്രാനേറ്റും മുന്തിരിയും വെച്ച് നമുക്കിതൊന്ന് അലങ്കരിക്കാം. നല്ല ടേസ്റ്റിയായ തൈര് വട റെഡിയായിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.